ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ ഒരുപാട് ആളുകൾ മെസ്സേജിലൂടെയും കമന്റിലൂടെയും ഒക്കെ ചോദിച്ചൊരു കാര്യമാണ് കാരണം തൈറോയിഡിനെ കുറിച്ചാണ് തൈറോയിഡിനെ കുറിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ തന്നെ യോഗയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും കുറച്ച് നല്ല യോഗ പോസ്റ്റുമാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് അപ്പോൾ ഈ തൈറോയിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ഒരു കാര്യം കൊണ്ട് ഇതിൻ്റെ ഈ തൈറോയിഡ് ഹോർമോണിലുള്ള ഒരു വേരിയേഷൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലരും ഒരുപാട് സംശയങ്ങൾ കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തൈറോയിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ തൊണ്ടയുടെ ഈ വശത്തായിട്ട് ഒരു ബട്ടർഫ്ലൈൻ്റെ ആകൃതിയിലുള്ള ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് ഹോർമോണുകളുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാത്തിനെയും കൂടി കൂട്ടിയിട്ടാണ് തൈറോയിഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൈറോയിഡ് T4 എന്നൊക്കെ പറയുന്ന തൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണ് അപ്പോൾ ഇതിൻ്റെ ഒരു വേരിയേഷനിലുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൂടിയാലും അതുപോലെ തന്നെ കുറഞ്ഞാലും ഇതിൻ്റെ അളവിൽ വരുന്ന വേരിയേഷൻ അപ്പോൾ നമുക്ക് ഈ ഹോർമോൺ എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടിക്കാലം മുതലേ നമ്മുടെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസത്തെയും ബോഡിയുടെ ടെമ്പറേച്ചറിനെയും ഇതിനെല്ലാം ബാധിക്കുന്നുണ്ട് അപ്പോൾ തൈറോയിഡിൻ്റെ പ്രധാനപ്പെട്ട രോഗാവസ്ഥകളാണ് ഗോയിറ്റർ അതായത് അത് കൂടുതലാൾക്കും വരുന്ന ഒരു അവസ്ഥയാണ് ഈ തൊണ്ടയിലുണ്ടാകുന്ന ഒരു മുഴ തടിപ്പ് പോലെ വരുന്നത് പിന്നെ ഗ്രേവ്സ് രോഗം അതേപോലെ തന്നെ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം ഈ ഒരു അവസ്ഥകളൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട രോഗാവസ്ഥകളാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലൂടെ ഇത് ദിവസേന കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ നല്ലൊരു മാറ്റം വരുത്താനാവുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ യോഗയൊക്കെ ചെയ്യുന്നത് വളരെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഉള്ളവർക്കാണെങ്കിൽ അതിൽ വന്നിട്ടുണ്ടാകുന്ന ആ ഒരു മാറ്റം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ ദിവസവും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുള്ളത് അതുപോലെ തന്നെ ഓരോരുത്തരുടെയും തൈറോയിഡിൻ്റെ അവസ്ഥ ഓരോരുത്തരിലും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക ചിലർക്ക് വളരെ കൂടിയ രീതിയിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും രീതിയിലുള്ള വേദനകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെയൊക്കെ ഒരു നിർദ്ദേശപ്രകാരം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട 3 യോഗ പോസ്റ്റുകളാണ് അതായത് സർവാംഗാസനം അതേപോലെ തന്നെ മത്സ്യാസനം അതേപോലെ തന്നെ ക്യാമൽ പോസ് ഇത് 3 ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിന് മുമ്പ് പല വീഡിയോകളിലും ഇത് ചെയ്തിട്ടുണ്ട് ഇതിൽ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഒരേ യോഗ പോസ്റ്റിന് തന്നെ പ്രധാനപ്പെട്ട പല ഗുണങ്ങളും ഉണ്ടാവും അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഏതൊരു കാര്യത്തിനാണ് ചെയ്യുന്നത് അതിലേക്ക് അത് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ കാണുന്ന നിങ്ങൾക്ക് അതിന് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ഉള്ള രീതിയിൽ നമ്മൾ ഓരോന്നും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവാണ് ദിവസവും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി കൂടാതെ നമ്മൾ ഈ തൈറോയിഡിനാണെങ്കിലും മറ്റ് പല കാര്യങ്ങൾക്കാണെങ്കിലും പല രീതിയിലുള്ള ചികിത്സകളുണ്ട് മരുന്നുകളുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് പലരും പല രീതിയിൽ ചെയ്യാറുമുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെയോ അല്ലെങ്കിൽ 2 കൊണ്ടോ പെട്ടെന്ന് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാവണമെന്നല്ല പറയുന്നത് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് മറ്റുള്ള രീതിയിലുള്ള സൈഡ് എഫക്റ്റുകൾ ഇല്ലാതെ തന്നെ എന്നാൽ നമുക്ക് തൈറോയിഡിൻ്റെ ആ ഒരു കാര്യത്തിനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ കൂടിയും നമുക്ക് പല ഭാഗങ്ങൾക്കും ശരീരത്തിനാണെങ്കിൽ മുഴുവനായിട്ടും പല ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിത് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തെ മാറ്റം മാത്രമല്ല സംഭവിക്കുക മാനസികവും ശാരീരികവുമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിക്കും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമുള്ളതും ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ദിവസവും ഫോളോ ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം നമ്മൾ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കാനും ദിവസവും നമ്മുടെ കൂടെ കൊണ്ട് നടക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുതരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ കാര്യത്തിൽ നമ്മൾ ഈ എളുപ്പത്തിലുള്ള ചെയ്യാൻ പറ്റിയിട്ടുള്ളതും എന്നാൽ ഏറ്റവും ഗുണം ചെയ്യുന്നതുമായിട്ടുള്ള ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ തൈറോയിഡിന് മറ്റ് പല രീതിയിലുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ ഇന്ന് പ്രചാരത്തിലൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വളരെ കോസ്റ്റ്ലിയാണ് അതല്ലെങ്കിൽ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടിയാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളൊരവസ്ഥയിൽ നിന്നും എങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ കുറച്ച് കൊണ്ടുവരാം അതിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ കാര്യങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ എന്നാൽ ഏറ്റവും സുഖകരമായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ചെയ്യുന്നത് ക്യാമൽ പോസ് ആണ് ഇതിന് മുമ്പൊരു വീഡിയോയിൽ നമ്മളത് ചെയ്തിട്ടുണ്ട് വജ്രാസനത്തിൽ ഇരുന്ന ശേഷം നമ്മളിതുപോലെ മുട്ടുകുത്തി നിൽക്കുക ഇനിയൊരു ശ്വാസം എടുത്ത് വിടുക ഇനിയൊരു ശ്വാസം എടുത്തിട്ട് അത് വിട്ടുകൊണ്ട് പുറകിലേക്ക് ഇതുപോലെ ബെൻഡ് ചെയ്ത് 2 കൈകൾ കൊണ്ടും നമ്മുടെ 2 കാലിൻ്റെയും പുറകുവശത്തായിട്ട് പിടിക്കുക ഇനിയിപ്പോൾ കൈകൾ ടച്ച് ചെയ്യാനേ പറ്റുന്നുള്ളൂവെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കുക നമ്മുടെ കഴുത്ത് വയറ് അരക്കെട്ട് മുതൽ കഴുത്ത് വരെയുള്ള ആ ഭാഗം ഈ ഒരു രീതിയിൽ ശരിക്ക് ബെൻഡ് ചെയ്ത് നിൽക്കുക കഴുത്തിനൊക്കെ നമ്മൾ ആ ഒരു വലിച്ചിലറിയണം ഇങ്ങനെ നിന്നുകൊണ്ട് സാവധാനം അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ശ്വസിക്കാവുന്നതാണ് പറ്റുന്നത്ര സമയം നിന്ന ശേഷം നമുക്ക് ഒരു ശ്വാസം എടുത്തുകൊണ്ട് വേണം പൂർവ്വസ്ഥിതിയിലേക്ക് വരാനായിട്ട് നമ്മളിതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്തും വളരെ സാവധാനം വേണം തിരിച്ചു വരാനായിട്ട് അതിനുശേഷം നമുക്ക് സാവധാനം കാലുകളിലേക്ക് ഇരുന്ന ശേഷം കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മളൊരു 2-3 തവണ ഇത് ആവർത്തിക്കുക
രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മത്സ്യാസനമാണ്. ഇത് ചെയ്യുമ്പോൾ മലർന്ന് കിടന്നിട്ട് വേണം ചെയ്യുവാനായിട്ട്. തുടക്കത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. മലർന്ന് കിടന്നിട്ട് നമ്മുടെ കഴുത്ത് അല്ലെങ്കിൽ തല ഈ ഒരു രീതിയിൽ, നമ്മുടെ തലയുടെ മുകൾ വശം തറയിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ബെൻഡ് ചെയ്യുക അല്ലെങ്കിൽ തറയിലേക്ക് പതിപ്പിച്ച് വെക്കുക. നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗം അല്പം ഉയർത്തിയാൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ തല വെക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ പറ്റുന്ന ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് കൈകൾ രണ്ടും രണ്ട് വശങ്ങളിലും കമിഴ്ത്തി വെച്ച് കാലുകൾ സ്ട്രെച്ച് ചെയ്ത് വെച്ച് ദീർഘമായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ഇത് നമുക്ക് പറ്റുന്നത്ര സമയം ഫോളോ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ശ്വാസം എടുത്തുകൊണ്ട് വേണം കഴുത്ത് നിവർത്തി വെക്കാനായിട്ട്, സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് റിലീസ് ചെയ്യുക. ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ രണ്ട് കൈകളും പുറകിൽ പതിച്ച ശേഷം തല നേരെ അവിടെ സീറ്റിംഗ് ആക്കി വെച്ച ശേഷം നമ്മുടെ അരക്കെട്ടും കാലുകളും നീട്ടി വെച്ചാലും ചെയ്യാവുന്നതാണ്. എന്നാലും തുടക്കത്തിൽ നമുക്ക് ആദ്യം ചെയ്ത രീതിയാണ് ഏറ്റവും എളുപ്പമായി തോന്നുന്നത്. അപ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മൂന്നാമതായി ചെയ്യാൻ പോകുന്നത് സർവാംഗാസനമാണ്. മലർന്നു കിടന്ന ശേഷം ഇതുപോലെ കാലുകൾ മടക്കി വെച്ച് ഒരു ശ്വാസം എടുത്ത് വിടുക. ഇനി ഒരു ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലുകളും മുകളിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തലയുടെയും ഷോൾഡറിൻ്റെയും ഭാഗം മാത്രം തലയിലുള്ള രീതിയിൽ കാൽമുട്ടുകളും അരക്കെട്ടും സ്റ്റഡിയായി വെച്ച ശേഷം നമുക്ക് കഴിയുന്ന രീതിയിൽ ഈ ഒരു പോസ്റ്ററിൽ നിൽക്കാവുന്നതാണ്. ഇങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് സാധാരണ രീതിയിൽ ശ്വാസം എടുത്ത് പുറത്തു വിടാം. പറ്റുന്നത്ര സമയം നിൽക്കാം. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് വേണം സാവധാനം കാലുകൾ താഴ്ത്തുവാനായിട്ട്. ഇതിലെന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക. നമ്മളിത് റിലീസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് വേണം കാലുകൾ താഴ്ത്തി കൊണ്ടുവരാൻ. അതിനുശേഷം സാവധാനം വേണം തറയിലേക്ക് വെക്കുവാനായിട്ട്. കാലുകൾ നീട്ടി വെച്ച് നമുക്ക് വിശ്രമിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാനുള്ളൊരു കാര്യം കൂടി കാണിച്ചു തരാം. അതായത് നമ്മൾ നല്ലൊരു രീതിയിൽ ഇരിക്കുക, അതിനുശേഷം നട്ടല് നിവർത്തി സ്റ്റഡി ആയിട്ടിരിക്കുക. അതിനുശേഷം നമ്മൾ കഴുത്ത് ഇങ്ങനെ പുറകിലേക്ക് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ബെൻഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഉജ്ജയശ്വാസം ചെയ്യണം. അതായത് ഉജ്ജയശ്വാസത്തെക്കുറിച്ച് കുറേ ആളുകൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് തൈറോയിഡിനെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള എന്നാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയുള്ളൊരു കാര്യം കൂടിയാണ് ഈ ഉജ്ജയശ്വാസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തൊണ്ടയ്ക്ക് നമ്മൾ ഈ ഭാഗത്ത് നല്ല രീതിയിലൊരു മസാജ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ശ്വാസം എടുത്ത് പുറത്ത് വിടുന്നുണ്ടല്ലോ മൂക്കിലൂടെ, ആ രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തൊണ്ടയിലൊക്കെ ഒരു ശബ്ദം വരുന്ന രീതിയിലുള്ളൊരു ശ്വാസമാണ് എടുക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കൂർക്കം വലിക്കുന്ന സമയത്തൊക്കെ നമ്മളൊരു പ്രത്യേക രീതിയിൽ എടുക്കുന്നത്, അതായത് മൂക്കിലൂടെയാണ് ശ്വസിക്കുന്നതെങ്കിലും ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളത് എടുക്കുന്നത്, എടുത്ത് പുറത്ത് വിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ശബ്ദം വരുന്നതും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പുറകിലേക്ക് ബെൻഡ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ആ ഒരു രീതിയിൽ ആ ഒരു ഫീല് വരില്ലേ, നമ്മുടെ തൊണ്ടയിലൊരു മസാജ് കിട്ടുന്ന ഒരു ഫീല് വരില്ലേ, തൊണ്ടയിലൂടെ ഒരു ശബ്ദം പാസ് ചെയ്യും നമ്മളത് ചെയ്യുന്ന സമയത്ത്. ആ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് പിടിച്ചിട്ട് കൃത്യമായിട്ട് ദീർഘമായിട്ട് ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക. സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യരുത്, നമ്മുടെ തൊണ്ടയിൽ ആ ഒരു സൗണ്ട് വരുന്ന രീതിയിൽ, അതായത് തൊണ്ടയിലൊരു ശബ്ദമുള്ള രീതിയിൽ അയറിൻ്റെ ഒരു സൗണ്ട് വരുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 10 റൗണ്ട് കൂടി ചെയ്യുക, ഇതുകൂടി ചെയ്യുക. ഇത് എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മളിന്ന് ചെയ്ത കാര്യങ്ങൾ സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, ചില ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക. ശരിക്ക് ബെൻഡ് ചെയ്ത് പിടിച്ചിട്ട് ശരിക്ക് ശ്വാസം സാവധാനം എടുത്ത് പുറത്തേക്ക് വിടുക. അതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്തിട്ട് മറ്റുള്ള ആളുകളിലേക്ക് കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.